ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്. മൊത്തം 4 ബുക്കുണ്ട്. ഫസ്റ്റ് ബുക്കിൽ 3ാമത്തെ ചാപ്റ്റർ, അതായത് ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഒറ്റ ചാപ്റ്ററിൽ തന്നെ ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തിന് ഈ ഒരു ഒറ്റ സ്ലൈഡിൽ നിന്ന് പോലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം അഥവാ പ്രിയാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു സ്ലൈഡിൽ നിന്നും ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് ഇത് എങ്ങനെയാണ് തുടങ്ങുന്നത്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിന്റെ ശില്പി, അതായത് ആമുഖത്തിന്റെ ശില്പി ആരാണ്, ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏത് വാക്കാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്തത്, അല്ലെങ്കിൽ ഏത് വാക്കാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ഏത് റെവല്യൂഷന്റെ ആശയമാണ് സ്വീകരിച്ചിരിക്കുന്നത്, ഫ്രഞ്ച് റെവല്യൂഷൻ. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏക തീയതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നവംബർ 26 ആണ്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ദ കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ ഫ്രട്ടേണിറ്റി, അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് the individual and the unity and the integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ അഥവാ ആമുഖം. ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. ഈ 5 വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. അതുപോലെ ഈ സെക്യുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. സെക്യുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതരം, മതേതരം എന്നാണ് ഇതിന്റെ മീനിങ്. സെക്യുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു വാക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയാണ്. 1976 ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. 42ാമത്തെ അമെൻമെന്റോട് കൂടിയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആമുഖം. ഇനി നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടന നമുക്ക് കുറച്ച് മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുക മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇതിൽ ഫസ്റ്റ് വൺ മൗലിക അവകാശങ്ങൾ. ഭരണഘടനയുടെ 3ാമത്തെ ഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഏത് പാർട്ടിലാണ് മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏതാണ്? 3ാമത്തെ ഭാഗത്തിലാണ്, അല്ലെങ്കിൽ പാർട്ട് 3ലാണ്. വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കുവാൻ പാടില്ലാത്ത അവകാശമാണ് മൗലിക അവകാശങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഈ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിലൊന്ന് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ്. ഈ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1928ലാണ്. നെഹ്റുവും അദ്ദേഹത്തിന്റെ ഫാദറും കൂടി, മോത്തിലാൽ നെഹ്റുവും കൂടിയാണ് ഇത് സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിക്കുകയുണ്ടായി. ഏത് റിപ്പോർട്ട്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയും, അതായത് ബിൽ ഓഫ് റൈറ്റ്സ്, നമ്മുടെ മൗലിക അവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെയ്തിട്ടുണ്ട്. അപ്പം നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയുമാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ രൂപപ്പെടുത്തുവാൻ കാരണമായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന കുറച്ച് മൗലിക അവകാശങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. സമത്വത്തിന് ഉള്ള അവകാശം, സ്വാതന്ത്ര്യത്തിന് ഉള്ള അവകാശം, ചൂഷണത്തിനെതിരെ നിൽക്കുവാനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിന് ഉള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഇത്രയും അവകാശങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നത്.
നിയമത്തിന് മുന്നിൽ സമത്വം ആർട്ടിക്കിൾ 14 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വം നൽകുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയും ആർട്ടിക്കിൾ 14 ഓർത്തിരിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും സമന്മാരാണ് എന്ന് നിയമത്തിന് മുന്നിൽ പ്രസ്താവിക്കുന്നതാണ് ഈ ഒരു നിയമം അല്ലെങ്കിൽ എന്നതാണ് സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള നിയമ വ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും സമന്മാരാണ് എന്നാണ് ഈ നിയമത്തിന് മുന്നിൽ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെയോ ഔദ്യോഗിക പദവിയോ അധികാരങ്ങളോ എന്ത് തന്നെ ആയാലും അയാൾ നിയമവ്യവസ്ഥയ്ക്ക് അതീതനല്ല അയാളുടെ സമൂഹത്തിൽ ഏത് ഉയർന്ന പദവി നിൽക്കുന്നതാണെന്നുണ്ടെങ്കിലും അയാളുടെ ഡിഗ്നിറ്റി എന്താണെന്നുണ്ടെങ്കിലും അയാളുടെ ഒഫീഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുണ്ടെങ്കിലും എല്ലാം എന്താണ് നിയമത്തിന് മുന്നിൽ സെയിം ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ പക്ഷേ ചില എക്സംഷൻസ് എല്ലായിടത്തും ഉണ്ട് ഈ പ്രസിഡന്റിനെ നമുക്ക് ചുമ്മാ കയറി ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനെ ചില എക്സംഷൻസ് ഉണ്ട് ഓക്കെ അതുപോലെ സമത്വത്തിനുള്ള അവകാശങ്ങൾ പ്രധാനമാണ് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക അഥവാ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ഇതിനെ റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 18 അപ്പോൾ ഓർത്തിരിക്കുക ആർട്ടിക്കിൾ 18 എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആർട്ടിക്കിളായിരുന്നു ഇത് ആർട്ടിക്കിൾ 14 ഇത് 14 ഇതേതാണ് ഇത് 18 ഈ ഒരു ആർട്ടിക്കിൾ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക അതായത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്പേരുകളും പദവികളും നൽകിയിരുന്നു സാമ്രാജ്യ താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇത്തരം പദവികൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എതിർപ്പ് കൽപ്പിച്ചിരുന്നു ഇത്തരം സ്ഥാനപ്പേരുകൾ അസമത്വത്തിന് കാരണമാകുന്നതിൽ ഇന്ത്യൻ ഭരണഘടന പിന്നീട് ഇത് നിർത്തലാക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് പറയുന്ന ആർട്ടിക്കിൾ 18 ഓർത്തിരിക്കുക സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ താഴെ പറയാൻ പോകുന്നതാണ് അതായത് നിയമത്തിനുള്ളിൽ സമത്വം ഉറപ്പാക്കൽ അതുപോലെ ജാതി മതം വർഗം ലിംഗം ജനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധികൽ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഇത് ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 17 നിയമം രൂപീകരിക്കുന്ന വേളയിൽ കയ്യടിയോടുകൂടി പാസ്സാക്കിയ നിയമം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഇല്ലാതാക്കുക അതുപോലെ തന്നെ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക ഓൾറെഡി പറഞ്ഞു ആർട്ടിക്കിൾ 18 ഓക്കെ നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ ജാതി മതം വർഗം ലിംഗം ജനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ഇതെല്ലാം തന്നെ ആർട്ടിക്കിൾസ് കറസ്പോണ്ടിങ് ആയിട്ട് 14, 15, 16, 17, 18 എന്ന് പോകും നിയമത്തിന് മുന്നിൽ സമത്വം ആർട്ടിക്കിൾ 14 ജാതി മതം വർഗം ലിംഗം ജനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ആർട്ടിക്കിൾ 15 പൊതു നിയമനത്തിൽ അവസര സമത്വം 16 തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ 17 സ്ഥാനപ്പേര് നിർത്തലാക്കൽ 18 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് ഓർത്ത് നോക്കുക അതുപോലെ തന്നെ ഈ സ്ത്രീകൾ കുട്ടികൾ പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ല എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അതായത് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് പിന്നോക്ക വിഭാഗങ്ങൾക്ക് എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് കൊണ്ട് സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ല എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് നേരെ മറിച്ച് പ്രത്യേക പരിഗണന നൽകുന്നത് വഴി അസമത്വം ഒഴിവാക്കുവാനും സമത്വം സ്ഥാപിക്കാനും കഴിയും എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വ്യൂ പോയിന്റ് ഇനി സ്വാതന്ത്ര്യത്തിന് ഉള്ള അവകാശം സംസാരത്തിനും ആശയപ്രകടനത്തിനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഈ കാണുന്ന പോലെ അതായത് ഇത് B.R. അംബേദ്കറാണ് ഇദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് പ്രത്യേകത എന്താണ് സംസാരമുണ്ട് ആശയപ്രകടനം ഉണ്ട് അതുപോലെ തന്നെ ആയുധമൊന്നുമില്ലാതെ സമാധാനപരമായിട്ടാണ് സമ്മേളിക്കുന്നത് അതുപോലെ ബാക്കിയുള്ള അവകാശങ്ങൾ സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഏത് തൊഴിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള സംരക്ഷണം 6 മുതൽ 14 വയസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നേടുവാനുള്ള അവകാശം ഇവയൊക്കെയാണ് സ്വാതന്ത്ര്യത്തിന് ഉള്ള അവകാശത്തിൽ പെടുന്നത്
അവൾ ഇതിൽ പ്രധാനമാണ് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം ഭരണഘടന അനുസരിച്ച് നിയമാനുസൃത നടപടിയിലൂടെ അല്ലാതെ ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യമോ ഹനിക്കപ്പെടരുത്. ഈ അവകാശം അടിയന്തരാവസ്ഥ കാലത്തും നിഷേധിക്കുവാൻ പാടില്ല. അപ്പൊ ഈ ഒരു അവകാശമാണ് അടിയന്തരാവസ്ഥ കാലത്ത് ബാക്കി എല്ലാ അവകാശങ്ങളും ക്യാൻസൽ ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു അവകാശം മാത്രം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം മാത്രം നിഷേധിക്കുവാൻ പാടില്ല. ഭരണാധികാരികളുടെ ഏകാധിപത്യ പ്രവണതകളെ തടയുവാൻ ഈ അവകാശം ജനങ്ങളെ സഹായിക്കുന്നു. അപ്പം ഈ ഒരു ആർട്ടിക്കിൾ ഏതാണ്? ഈ ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ആർട്ടിക്കിളിന്റെ ആർട്ടിക്കിൾ ഏതാണ്? 27 ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 27. ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളുണ്ട്. അപ്പൊ ഈ കാണുന്ന വിധത്തിലുള്ള ചൂഷണങ്ങൾ, കുട്ടികളെ വെച്ച് പണിയെടുപ്പിക്കുക, കുട്ടികളെ തൊഴിലിടങ്ങളിൽ പണിയെടുപ്പിക്കുക തുടങ്ങിയ ചൂഷണങ്ങൾ, അതുപോലെ കുറഞ്ഞ വേതനത്തിൽ പണിയെടുപ്പിക്കുക, ഇങ്ങനെ പല രീതിയിലുള്ള ചൂഷണങ്ങളുണ്ട്. ഇതിനെതിരെ അവകാശം നമുക്ക് സ്ഥാപിച്ചു കിട്ടാൻ വേണ്ട ചില നിയമങ്ങളുണ്ട്. ഇത്തരത്തിൽ ചൂഷണങ്ങൾ നിരോധിക്കുന്നതിനും അന്തസ്സുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരെ ഉള്ള അവകാശം. ഈ അവകാശ പ്രകാരം നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു. വ്യവസായ ശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. ഓക്കെ. അപ്പം ഇത് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ, അതായത് അപകടകര കുട്ടികളെ ബാലവേല നിരോധനം, അത് ആർട്ടിക്കിൾ 24 ആണ്. കുട്ടികളെ വെച്ച് പണിയെടുപ്പിക്കുന്നത് തെറ്റാണ്. ഓക്കെ. ആർട്ടിക്കിൾ 24 എന്താണ് മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വേർഡ് മാത്രം എടുത്ത് ചോദിച്ചിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ എന്താണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ തന്നപ്പോൾ, അതായത് പ്രിയാമ്പിളിനകത്ത് പറഞ്ഞിരുന്നു സെക്യുലർ എന്നുദ്ദേശിക്കുന്നത്. എന്താണ് മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം താഴെ പറയുന്നവ ആണ്. സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കാനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശമുണ്ട്. എന്തും ആചരിപ്പിക്കാം, പ്രചരിപ്പിക്കാം. അതുപോലെ തന്നെ മതവിഭാഗത്തിന് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനും സ്വാതന്ത്ര്യം ഉണ്ട്. ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിനു വേണ്ടി നികുതി കൊടുക്കുവാൻ നിർബന്ധിക്കുന്നതിന് എതിരെയുള്ള അവകാശം ഉണ്ട്. അതേസമയം ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റ് സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുവാനോ മതാചാരങ്ങൾ നിർബന്ധമാക്കുവാനോ പാടുള്ളതല്ല. ഇവയൊക്കെയാണ് മതസ്വാതന്ത്ര്യത്തിൽ പെടുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഇതനുസരിച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് താഴെ പറയുന്നവ ഉറപ്പുവരുത്തുന്നു. അതായത് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. അതുപോലെ മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. ഓക്കെ. അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഇത് പലരും യൂസ് ചെയ്യുന്നുമുണ്ട്, ദുരുപയോഗം ചെയ്യുന്നു പറയാൻ പറ്റില്ല. കാരണം മത ന്യൂനപക്ഷങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതിയോ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് അവർക്ക് എന്താണ് പ്രത്യേകിച്ച് പെട്ടെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സ്കൂൾ തുടങ്ങാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് എന്താണ് ന്യൂനപക്ഷത്തിൽ പെടുന്ന ഒരാളെ പെടുത്തിയാൽ മതി, പെട്ടെന്ന് സ്കൂളുകളൊക്കെ തുടങ്ങി കിട്ടുവാൻ വേണ്ടി സാധിക്കും. ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണുവാനുള്ള അവകാശം. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഭരണഘടന തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. മൗലികാവകാശങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണല്ലോ. അത് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗവും ഭരണഘടന പറയുന്നുണ്ട്. അത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് നേടുവാനുള്ള ആർട്ടിക്കിൾ. ഏതാണ് ആർട്ടിക്കിൾ 32? ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണുവാനുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. ഇത് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണുവാനുള്ള അവകാശം എന്നറിയപ്പെടുന്നു. ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നേരിട്ട് സമീപിക്കുവാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ റിട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ റിട്ട് എന്ന പേരിൽ അറിയപ്പെടും. റിട്ട് പുറപ്പെടുവിക്കുന്നത് ആരാണ്? ഒന്നുകിൽ സുപ്രീം കോടതി ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതി ആയിരിക്കണം. പ്രധാനമായിട്ടും അഞ്ച് തരം റിട്ടുകളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹേബിയസ് കോർപസ്, മണ്ടാമസ്, ക്യോ വാറണ്ടോ, സെർഷ്യോറി പ്രൊഹിബിഷൻ എന്നിവയാണ് അഞ്ച് പ്രധാന റിട്ടുകൾ. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ഈ ഒരു റിട്ടാണ് ഹേബിയസ് കോർപസ്. ഹേബിയസ് കോർപസ് എന്ന് പറഞ്ഞാൽ അന്യായമായിട്ട് തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിതൻ ആക്കുവാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപസ്. ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രം ആയിരിക്കും. അഞ്ചു തരം റിട്ടുകളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഓർത്തിരിക്കാനുള്ളത്. അഞ്ചു തരം റിട്ട് സുപ്രീം കോടതി ഹൈക്കോടതിയും പുറപ്പെടുവിക്കും. അഞ്ചെണ്ണം എന്ന് പറഞ്ഞാൽ ഹേബിയസ് കോർപസ്, മണ്ടാമസ്, ക്വോ വാറണ്ടോ, സെർഷ്യോറി പ്രൊഹിബിഷൻ. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വിട്ടത്, ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണുവാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 പറയുന്നത് എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ഇതിനെപ്പറ്റി ബി ആർ അംബേദ്കർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യ. രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകരമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികളെയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയെല്ലാം തന്നെ നിർദ്ദേശങ്ങളാണ്. നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. അതായത് എൻഫോഴ്സ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, നിർദ്ദേശങ്ങളാണ്. പ്രാവർത്തികമാക്കിയാൽ നല്ലത്, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ സമീപിച്ച് അല്ലെങ്കിൽ നിയമം സ്ഥാപിക്കണമെന്നൊന്നും നമുക്ക് അവകാശപ്പെടുവാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ജസ്റ്റ് ഗൈഡ്ലൈൻസ് ആണ്. നമുക്ക് എന്താ പറയാ, അത് എൻഫോഴ്സ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. നിർദ്ദേശക തത്വങ്ങളിൽ പെടുന്ന ചില ഇനങ്ങൾ, അതായത് സൗജന്യമായിട്ട് നിയമസഹായം, ഇന്ത്യയിൽ അങ്ങനെയാണോ? അല്ല. അതുപോലെ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, അങ്ങനെയാണോ? ഇതേവരെയും ആയിട്ടില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കൽ, അങ്ങനെയാണോ? അതും അങ്ങനെയായിട്ടില്ല. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തൽ, ഇവയൊക്കെയാണ് ചില കാര്യങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ പെടുന്ന ചില കാര്യങ്ങൾ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്ഷേമരാഷ്ട്രം ആയി കഴിയുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എല്ലാവർക്കും വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലാണോ? അതുപോലെ എന്താ പറയുക, സൗജന്യ നിയമസഹായം എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലാണോ? ഇതൊക്കെ ഒരുപക്ഷെ കൊടുക്കാൻ സാധിക്കും അല്ലേ? ഇപ്പം കാനഡ പോലെയുള്ള രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ മെഡിസിൻസ് പോലും ഫ്രീ ആണ്. അതൊക്കെ എന്താണ്, നിർദ്ദേശ തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരുന്നു, പിന്നീട് പ്രാവർത്തികമാക്കിയതാണ്. ഓക്കെ, അപ്പം പിന്നീട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ചിട്ട് ഒരുപക്ഷെ ചെയ്യാൻ സാധിക്കും. എല്ലാ ജനങ്ങൾക്കും ഫ്രീ മെഡിസിനും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കൊടുക്കാൻ സാധിച്ചേക്കും. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പലതും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ചിലതാണ് താഴെ സൂചിപ്പിക്കുന്നത്. അപ്പം നിർദ്ദേശക തത്വങ്ങളിൽ പല പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ് പറയാൻ പോകുന്നത്. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം, ഇവയൊക്കെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ് ഈ പറഞ്ഞ മൂന്നെണ്ണം: ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഓക്കെ, ഈ ലഹരി വസ്തുക്കളുടെ നിരോധനം പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ 47. ഓക്കെ, ലഹരി വസ്തുക്കളുടെ നിരോധനം. ക്ഷേമരാഷ്ട്രം എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവോന്മുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു. പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജന ആരോഗ്യം എന്നിവ ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നു. മുമ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, വിതരണം, വിദ്യാഭ്യാസം, പൊതുജന ആരോഗ്യം എന്നിവ ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നു. നമ്മുടെ ഒരു ഡെവലപ്മെന്റ് ഡെവലപ്ഡ് കൺട്രി ആണോ? അല്ല.
ഡെവലപ്പിംഗ് കൺട്രി ആണ് അല്ലേ. ഇതിൻ്റെ അകത്ത് നമ്മൾ സൗജന്യമാക്കിയിരിക്കുന്ന ഏതൊക്കെയാണ്? വിതരണം, ഡിസ്ട്രിബ്യൂഷൻ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ നമുക്കുണ്ട്, അതുപോലെ സൗജന്യ വിദ്യാഭ്യാസമുണ്ട്, പൊതുജന ആരോഗ്യം കംപ്ലീറ്റ്ലി ഫ്രീ ആണോ? ഇപ്പോഴും കംപ്ലീറ്റ്ലി ഫ്രീ അല്ല അല്ലേ. അതൊക്കെ എന്താണ്, ഒരു ക്ഷേമരാഷ്ട്രമായി കഴിയുമ്പോൾ ചിലപ്പോൾ പ്രാവർത്തികമായേക്കാം. അതുപോലെ മൗലിക കർത്തവ്യങ്ങളുണ്ട്, ഇത് നിർദ്ദേശിക്കുന്നത് ഏത് പാർട്ടിലാണ് എന്നുള്ള കാര്യം ചോദിക്കാനുണ്ട്. ഭരണഘടനയുടെ ഭാഗം പാർട്ട് 4A മൗലിക കർത്തവ്യങ്ങളെ പറ്റി പറയുന്നത്. മൗലിക കർത്തവ്യങ്ങളെ പറ്റി പറയുന്ന ഭരണഘടന ഭാഗം ഏതാണ്? ഭാഗം 4A. അവിടെയാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോടെ ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ ചിലതാണ് പറയാൻ പോകുന്നത്. ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അതുപോലെ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക, ജനങ്ങൾക്കിടയിൽ സൗഹൃദം അല്ലെങ്കിൽ സൗഹാർദ്ദം വളർത്തുവാനായിട്ട് ശ്രമിക്കുക, രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇവയൊക്കെ മൗലിക കർത്തവ്യങ്ങളിൽ പെടുന്നതാണ് അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പെടുന്നതാണ്.